അയ്യപ്പൻ കോവിലിൽ ഇന്ദിരാഗാന്ധിയുടെ 40th രക്തസാക്ഷി ദിനാചരണം നടന്നു. കോൺഗ്രസ് അയ്യപ്പൻ കോവിൽ മണ്ഡല കമ്മിറ്റിയാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അയ്യപ്പൻ കോവിൽ ഇന്ദിരാഭവനിലാണ് ഇന്ദിരാഗാന്ധി അനുസ്മരണ പരിപാടി നടന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിച്ച ശേഷം പുഷ്പാർച്ചന നടത്തി. രക്തസാക്ഷിത ദിനാചരണ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ ഇന്ദിരയെ അനുസ്മരിച്ചു. ഓരോ തുള്ളി രക്തവും രാജ്യത്തിന് ഉണർവാകും. അതുവഴി രാജ്യത്തിന് ഓരോ തുള്ളി രക്തവും പുതിയ കരുത്ത് നൽകുമെന്ന് പറഞ്ഞ് കടന്നുപോയ ഒരു വ്യക്തിത്വമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ന പോലെ തന്നെ അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം രാവിലെ 9:17 ഒക്ടോബർ 31 1984 മരണപ്പെടുകയാണ്. തന്റെ അംഗരക്ഷകരുടെ വെടിയേറ്റ് വിയാജ് സിംഗിന്റെയും സുഖത് സിംഗിന്റെയും വെടിയേറ്റാണ് മരിക്കുന്നത്. ഇന്ദിരയുടെ വിയോഗത്തോടെ ഒരു യുഗം തന്നെ അവസാനിച്ചുവെന്ന് ഡി സി സി അംഗം ജോസഫ് കുര്യൻ പറഞ്ഞു. ഇന്ദിരാജിയുടെ മരണത്തിന് ശേഷമുള്ള ഇന്ത്യയും യുഗം അങ്ങ് മാറ്റപ്പെട്ടു. രാഷ്ട്രീയമായിട്ടല്ല, കോൺഗ്രസിന്റെ അമരക്കാരി നഷ്ടപ്പെട്ടെന്നോ ഇന്ത്യയുടെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭയായ പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടു എന്നതോ അല്ല. ചരിത്രപരമായി ഗതി മാറി ഒഴി കോൺഗ്രസിന്റെ സംസ്കാരത്തിന് തന്നെ മാറ്റം വന്നു. അനുസ്മരണ പരിപാടിയിൽ നേതാക്കളായ സുഭാഷ് മഠത്തിൽ, രാജേന്ദ്രൻ മാരിയിൽ, ഷാജി പി ജോസഫ്, ബിനു കുര്യാക്കോസ്, എം മുത്തുപാണ്ഡി, പി ശെൽവകുമാർ, തോമസ് നടുവലേക്കുറ്റ്, ജയേഷ് ഐക്കരക്കുന്നേൽ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ കോവിൽ.